സത്ഭാഗത്തിൽ നിന്നും പ്രമോദമുണ്ട്. ദൈവസന്നിധിയിൽ വന്ന ആരും വെറും കൈയായി ഇതുവരെ പോയിട്ടില്ല. ഇന്ന് പകലും ആരും വെറും കൈയായി പോയില്ല. എനിക്ക് ഇനിയും ജീവിക്കേണ്ട മതി കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്ന കരഞ്ഞു വന്നിരിക്കുന്ന സഹോദരി, നിന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം ഇന്ന് പകൽ ദൈവം പകരാക്കുവാൻ, എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന യവനക്കാരെ, നിന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരുവാൻ എന്റെ ദൈവം കടന്നു വന്നിട്ടുണ്ട്. ഒന്നുമില്ലായ്മ എന്ന സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവസ്നേഹം, ഒരു വാക്കിനാൽ സകലത്തെയും സൃഷ്ടിച്ചുവെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ഒന്നുമില്ലായ്മ ഒരു വാക്കിനാൽ മാറ്റുവാൻ ഈ കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ സ്ഥിരമായി കടന്നു വരുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന വിലയേറിയ ദാസനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതാണ് ദാസൻ പറഞ്ഞ പോലെ, ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയുവാനും അന്ന് തൊട്ട് ആ സ്നേഹബന്ധം പുലർത്തുവാനും ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ചുരുക്കം പേരുമായിട്ട് ഞാൻ ആ രീതിയിൽ ഡീൽ ചെയ്യാറുള്ളൂ. അതിലൊരു വ്യക്തിയാണ് കർത്താവിന്റെ ദാസൻ. ദൈവം ഉപയോഗിക്കുന്നവരെ കണ്ടാൽ നമുക്കറിയാം അവരെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്, അവരോട് ദൈവം സംസാരിക്കുന്നുണ്ട്. എപ്പോഴും അഭിഷക്തന്മാരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇരട്ടി പങ്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. മുമ്പേ കേട്ടതുപോലെ എവിടെയെങ്കിലും ദൈവദാസനെ കണ്ടാൽ അവരുടെ കൂടെ നടക്കുന്ന പണ്ട് തൊട്ടേ എൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ഞാൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ ടി ജി അമ്മച്ചൻ അപ്പച്ചൻ അവിടെ വരുമായിരുന്നു. അദ്ദേഹത്തെ ചവിട്ടി തിരുമാനും കൂടിയിരിക്കാനും കിടക്കാനും ഒക്കെ ഞാൻ പോകുമായിരുന്നു. ഇസ്രയേൽ ചരിത്രം മുഴുവനും പത്ത് പ്രാവശ്യം പുള്ളി പറയുമ്പോൾ എവിടെയൊക്കെ ഉണ്ടോ അതാണെന്ന് കേൾക്കുമായിരുന്നു. സി കെ ദാനിയൽ അപ്പച്ചൻ വരുമായിരുന്നു, അപ്പച്ചൻ്റെ പുറകെ നടക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദാനിയൽ പുസ്തകത്തിൽ നിന്നും മറ്റുള്ള കഥകളൊക്കെ പറഞ്ഞ് കേൾക്കുമായിരുന്നു. പി എം ഫിലിപ്സ് അപ്പച്ചൻ വരുമായിരുന്നു, ആളുടെയും പുറകെ നടക്കുമായിരുന്നു. അന്ന് എനിക്കറിയില്ലായിരുന്നു ഈ അപ്പച്ചന്മാരുടെ ഒക്കെ പുറകെ നടക്കുമ്പോൾ അവരുടെ മേലുള്ള ശക്തി എന്റെ പുറത്തോട്ട് അറിയാതെ കേൾക്കുന്നുണ്ടോ. അവരെവിടൊക്കെ പ്രസംഗിക്കാൻ നടക്കുന്നു അവരുടെ ഒക്കെ പുറകെ നടക്കുമായിരുന്നു. അമ്മ പറഞ്ഞു വിടും, കുഴപ്പമില്ല, അവിടെ പോയച്ചു വരും. അവസാനം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മോറിസറിലോ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ മെറീൻ ഡ്രൈവിൽ വന്ന ഒരു പകല് മുഴുവൻ ശുശ്രൂഷിച്ച് അവിടെ ഉണ്ടായിരുന്ന ലോറിയിലുള്ള വീൽചെയറും അവിടെ ഉണ്ടായിരുന്ന ക്രച്ചസും ഒക്കെ എടുത്തോണ്ട് പോകുന്ന കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇതൊരു യഹൂദന് മാത്രമേ കൊടുക്കുകയുള്ളൂ, ഒരു മലയാളിക്ക് കൊടുക്കില്ല എന്ന് ചോദിച്ചു. അന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് പോയപ്പോൾ ആ ശുശ്രൂഷിച്ച സ്റ്റേജിൽ അന്ന് രാത്രി കിടന്നുറങ്ങുവാൻ ദൈവം കൊടുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം ഇറങ്ങുന്ന സ്ഥലത്ത് കിടന്നു കഴിഞ്ഞാൽ യേശു മാത്രം മതി എന്ന് പാട്ടുപാടാൻ എളുപ്പമാണ്, പക്ഷെ യേശു മാത്രം മതി എന്ന് ജീവിതത്തിൽ ചിന്തിക്കാൻ എളുപ്പമല്ല. കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താക്കും ജോലിയും എല്ലാം കഴിഞ്ഞാൽ യേശു മതി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യേശുവിനറിയാം ആരാ ഉഴപ്പിന് വരുന്നതെന്ന്, ആരാ കാര്യസിദ്ധി പൂജയ്ക്കുന്നു വന്നിരിക്കുന്നതെന്ന് അറിയാം, ആരാണ് കർത്താവിനെ കാണാൻ വന്നിരിക്കുന്നതെന്ന് കർത്താവിനറിയാം. ആരെയും വേണേലും കളിപ്പിക്കാൻ തമ്പുരാനെ കളിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് ഹൃദയവേദനയോട് വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൃദയ തോന്നിയവർക്ക് അവന്റെ അടുക്കൽ വന്ന ഒരു വ്യക്തിയെ പോലും അവൻ ഉപേക്ഷിച്ചിട്ടില്ല. യേശു ജീവിച്ചിരുന്ന കാലത്ത് കുരുടർ വന്നു, അവർക്ക് കാഴ്ച ലഭിച്ചു. ചെകിടർ വന്നു, അവർ കേട്ടു. മുടന്തർ വന്നു, അവർ നടന്നു. ഇന്നും അന്നും എന്നും അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ എന്റെ അത്ഭുതത്തിന്റെ പകലാണെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ അത്ഭുതം കണ്ടിട്ടേ പോകും. എല്ലാ ദിവസവും അത്ഭുതം കാണുന്നവനാണ്. അതുകൊണ്ട് ഇന്നും അത്ഭുതം കാണാൻ പൊതിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളുടെ യഹോവ രാജാവായി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തെ ശബ്ദമുണ്ട്. ആ അഗ്നിയിൽ നാലാമനായ ഒരു വ്യക്തിയുണ്ട്.
ശോധന അഗ്നിയാണ്. അഗ്നി ശോധന ചെയ്ത് നിന്നെ ശുദ്ധീകരിച്ച് നിന്റെ മേൽ തേജസ്സും നിന്റെ മേൽ തേജസ്സും നഷ്ടപ്പെട്ട തേജസ്സിന്റെ മടങ്ങിട്ട് പോവാ. ദൈവം കൃപ തരുമാറാകട്ടെ. തേജസ് നഷ്ടപ്പെട്ടവരായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നീ തേജസ് പ്രാപിച്ചു പോകണം. വീട്ടിൽ ചെല്ലുമ്പോ അമ്മച്ചിയുടെ ഗ്ലോറി കണ്ടേച്ച് പറയുന്ന ഗ്ലോറി അല്ല, മുഖത്തെ ഗ്ലോറി കണ്ടിട്ട് അവിടെ വീട്ടിലുള്ളവരെല്ലാം ഞെട്ടാൻ പോവാം. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ ഹോസ്പിറ്റലിൽ വന്ന ഒരു പയ്യനുണ്ട്, 30 വയസ്സുകാരനാണ്, അബുദാബിയിൽ വന്നാണ്. എന്നെ കണ്ടിട്ട് പോകാൻ 2 ആഴ്ച എക്സ്റ്റൻഷൻ എടുത്ത് കാത്തു നിൽക്കായിരുന്നു. ഞാൻ ചോദിച്ചു, സഹോദരൻ നിനക്ക് യേശുവിനെ അറിയാമോ? പറഞ്ഞു, എനിക്ക് ഇന്ന പാസ്ത്രേ അറിയാം. ഞാൻ 2 മിനിറ്റ് സംസാരിച്ച് പറഞ്ഞു, ഞാൻ പാസ്ത്രേ അറിയാമോ ഇല്ലയോ എന്നുള്ള ചോദിച്ചത് എന്റെ യേശുവിനെ അറിയാമോ എന്നാ ചോദിച്ചത്. പറഞ്ഞു, ഞാൻ 4 വർഷം മുമ്പ് സ്നാനപ്പെട്ടതാണ്. പിന്നെയും കുറച്ചു നേരം ഞാൻ സംസാരിച്ചു പറഞ്ഞു, ഞാൻ 3-ാമത് നിന്നോട് ചോദിക്കുകയാണ്, സഹോദരൻ നിനക്ക് യേശുവിനെ അറിയാമോ? ഞങ്ങൾ അബുദാബിയിൽ ഇന്ന കൂട്ടായ്മയിലാണ് പോകുന്നത്. ഈ 3 കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ 3 പ്രാവശ്യവും ചോദിച്ചത് ഒരേ കാര്യമാണ്, നിനക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ തന്ന യേശുവിനെ നിനക്ക് അറിയാമോ? ഇന്ന് രാവിലെ ഞാൻ ചോദിക്കുന്നു, നിനക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ തന്ന യേശുവിനെ നിനക്ക് വ്യക്തിപരമായി അറിയാമോ? യേശുവിന്റെ വർഷങ്ങളായി ഞാൻ രക്ഷിക്കപ്പെടുമ്പോ എനിക്ക് 5 വയസ്സേ ഉള്ളൂ. എന്റെ അമ്മയുടെ പുൽപ്പായി കിടന്നാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഈ അമ്മ പ്രാർത്ഥിക്കുന്നത് ഒരു ജീവനുള്ള ദൈവത്തോടാണെന്നും അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ചില സംഭവങ്ങൾ നടക്കുന്നുവെന്നും ഇതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയാണെന്നും 5 വയസ്സിൽ പിടികിട്ടിയ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഈ ദൈവത്തിന്റെ പൈതലാകണം. ദൈവമാരാണെന്ന് വലിയ ഐഡിയ ഇല്ല, പക്ഷെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിയാം. ആ ദൈവം പ്രാർത്ഥന കേൾക്കുന്നെന്നും സകല കാര്യങ്ങളും നടത്തി കൊടുക്കുന്നുവെന്നും എനിക്കറിയാം. അപ്പം എനിക്ക് യേശുവിന്റെ പൈതലാകണമെന്ന് പറഞ്ഞു. അമ്മ എനിക്ക് യോഹന്നാന്റെ സുവിശേഷം 1:12 പറഞ്ഞു തന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു. അപ്പൊ ഞാൻ വിശ്വസിച്ചു കർത്താവായ യേശു എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന്. ഈ വാക്യം ഞാൻ വർഷങ്ങൾ പ്രസംഗിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ ആ വാക്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം. യേശുവിനെ അറിയണമെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കണം. അടുത്ത വാക്യം വായിച്ചു കഴിഞ്ഞാൽ 13-ാമത്തെ വാക്യത്തിലുണ്ട്, അവർ രക്തത്തിൽ നിന്നല്ല, കോവൂർ കുടുംബത്തിൽ നിന്നല്ല, ജഡത്തിൽ നിന്നല്ല, മേരി കോവൂറിന്റെ മൂത്തമോനായതുകൊണ്ടല്ല, പുരുഷന്റെ ഇച്ഛ്യാരമല്ല എന്ന് പറഞ്ഞാൽ കുരുവിള പാസ്റ്റർ കുരുവിള കോവൂറിന്റെ മകനായതുകൊണ്ടല്ല, അവർ ദൈവത്താൽ ആത്മാവിനാൽ ജനിക്കപ്പെട്ടവർ. വർഷങ്ങൾ പറഞ്ഞുകൊണ്ട് തന്ന ഇതേ വാക്യം കഴിഞ്ഞ ആഴ്ച വായിച്ചപ്പോ പിന്നെയും എന്റെ മനസ്സിലൊരു കൊല്ലിയാൻ, ഈ വാക്യത്തിനകത്ത് ഇത്രയും വലിയ കൊല്ലിയാൻ കിടപ്പുണ്ട്. ഇതിനു ഇംഗ്ലീഷിലാ വായിച്ചത് ടു ദോസ് ഹു റിസീവ്ഡ് ഹിം. കൈക്കൊണ്ടു കൈക്കൊണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അപ്പം തിന്നുന്ന പോലെ എന്തോ ഒരു പരിപാടി പോലെ എനിക്ക് തോന്നി. ദോസ് ഹു റിസീവ്ഡ് ഹിം കഴിഞ്ഞ ആഴ്ച വായിച്ചപ്പോ ടു ദോസ് ഹു റിസീവ്ഡ് ഹിം, യേശുവിനെ ഉള്ളിലേക്ക് ആക്കിയവർക്ക്, അവനെ വിശ്വസിക്കുന്നവർ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ആദ്യം എന്ത് ചെയ്യണം? യേശുവിനെ ഉള്ളിലാക്കണം. കാറ് കിട്ടാൻ വിശ്വസിക്കുന്നവരെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, വീട് കിട്ടാൻ വിശ്വസിക്കുന്നവരെ കുറിച്ചല്ല, പരിമാറാൻ വിശ്വസിക്കുന്നവരെ കുറിച്ചല്ല, ജോലി കിട്ടാൻ വിശ്വസിക്കുന്നവരെ കുറിച്ചല്ല, മകളെ കല്യാണം കഴിക്കാൻ വിശ്വസിക്കുന്നവരെ കുറിച്ചല്ല, അവനെ ഉള്ളിലേക്ക് ആക്കുന്നവരെ കുറിച്ചല്ല. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ ചെറുപ്പത്തിലാക്കിയതല്ലേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാമെന്ന്, ആന്ധ്രാ
ഭസ്മാക്കി മീൻ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഫ്രീ ആയിട്ട് രാവിലെ. അറിയോ അറിയാം ആ പരിപാടിയെ കുറിച്ച്? അറിയാവുന്നവർ മാത്രം ആന്ധ്രയിൽ മീൻ പിടിക്കുന്നു, അറ്റ്ലീസ്റ്റ് ഇത്രയും പേർക്ക് അറിയപ്പെടാം. അവിടെ മെഴുകുന്ന മീൻ 10 കിലോയുടെ 5 കിലോയുടെ ഒക്കെ ആണോ? അല്ല. എങ്ങനത്തെ മീനാ? ആ അത്രയും പോകുന്നിരിക്കുന്നത്. അതിനെ മാത്രമേ ഒറ്റ അടിക്ക് മെഴുകാൻ പറ്റുള്ളൂ. ഈ സർവശക്തനെ എങ്ങനെയാ റിസീവ് ചെയ്യുന്നത്? ചിലര് കൈ മാത്രം വിരല് മാത്രം റിസീവ് ചെയ്തുകൊണ്ട് നടക്കുക. തായോ 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 എല്ലാ പ്രാർത്ഥനയ്ക്കും വരും. തായോ മൊഹം ഒന്നും കാണുന്ന കാര്യമില്ല. ആ തള്ളവരന് മാത്രം മതി കേട്ടോ. അവരുടെ വയറ്റിലും മനസ്സിലും ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതുവരെ ഗുണം പിടിക്കാത്തത്. ദൈവത്തെ അനുഭവിക്കേണ്ടത് പോലെ ഉള്ളിലോട്ട് എടുക്കുവാൻ കുഞ്ഞാടാണ് പുതിയ യെരുശലേമിന്റെ വെളിച്ചം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ ലോകത്തിന്റെ വെളിച്ചം നിങ്ങളുടെ വെളിച്ചമായി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ലോകത്തിന്റെ വെളിച്ചമായി. അങ്ങനെ യേശുവിനെ ഉള്ളിലേക്ക് പ്രാപിച്ചവർ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അവിടെ ഉള്ള ഭൂതവും ഈടും തന്നെ പോകും. അവർ ചന്തയിൽ പോകുമ്പോൾ മുഴുവനും കഴിയുമ്പോൾ ഒരു പുതിയ വ്യക്തിയായി കടന്നു പോകുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമെന്നാകട്ടെ. വേഗം വേഗം വായിക്കാം സങ്കീർത്തനം അതിന്റെ 6:3-4. സങ്കീർത്തനം 6:3-4. എന്റെ പ്രാണൻ, ഇവിടെ ആരോ കേറി വന്നിട്ടുണ്ട്, പ്രാണൻ ഭ്രമിച്ചിരിക്കുന്നു. ഉള്ളിൽ ഇങ്ങനെ വട്ടുപിടിച്ചിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കിടക്കുന്നത് AC റൂമിലാണ്, യാത്ര ചെയ്യുന്ന നല്ല കാറിലാണ്, പക്ഷെ നിന്റെ പ്രാണൻ ഉള്ളിൽ ഭ്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഭ്രമം പിടിച്ചത് കൊണ്ടാണ് നിന്നെ ദൈവം എത്തിച്ചിരിക്കുന്നത്. എന്റെ പ്രാണൻ ഉള്ളിൽ ഭ്രമിച്ചിരിക്കുന്നു. My soul is greatly dismayed. നിനക്ക് തന്നെ അറിയയില്ല എന്തുകൊണ്ടാണ് നിന്റെ പ്രാണന് ഭ്രമം പിടിച്ചിരിക്കുന്നത്. പ്രാണന് കിട്ടേണ്ട ആവശ്യമേറിയ ഭക്ഷണം ഇതുവരെ നീ കൊടുത്തിട്ടുണ്ട്. നിന്റെ ശരീരത്തിന് നീ ബ്രെഡ് അടിക്കുന്നുണ്ട്, നീ പുട്ട് തിന്നുന്നുണ്ട്, നീ ദോശ കഴിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ പ്രാണൻ ഉള്ളിൽ ഭ്രമിച്ചിരിക്കുകയാണ്. സഭായോഗത്തിൽ വന്നിരുന്നത് കൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം പ്രാപിക്കുകയില്ല. ഇപ്പൊ സെബി അറ്റൻഡ് ചെയ്യുന്ന അതേ സഭായോഗത്തിൽ ഒത്തിരി പേര് ഞങ്ങളുടെ കൂട്ടായ്മ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ സെബി വളരുന്ന പോലെ വളർന്നില്ല. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷി കർത്താവിന്റെ ദാസൻ ഇപ്പൊ കേട്ടത്. പക്ഷെ 20 വർഷം വന്നിരുന്നാലും വന്നിരുന്നത് പോലെ ഇറങ്ങിപ്പോകാം. ഇത് ഉള്ളിലോട്ട് കയറിയിരിക്കുന്നു. അപ്പം വർഷങ്ങളായി പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഇപ്പോഴും പ്രാണൻ ഭ്രമിച്ചിരിക്കുന്നതിന്റെ കാര്യം ലുധിയാന ഹൃദയം തുറന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് ഹൃദയം തുറന്ന് ദൈവശക്തിയുടെ ഉള്ളിലേക്ക് വായിച്ചോളൂ. അടുത്ത വാക്യം, നീയോ യഹോവേ എത്രത്തോളം എന്റെ പ്രാണനെ വിടുവിക്കണമേ. ഇത് എത്രത്തോളം ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകും? യഹോവേ എന്റെ പ്രാണനെ രക്ഷിക്കണമേ. പ്രാണ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പനിമാറാൻ വന്നവരല്ല, വയറിളക്കം മാറാൻ വന്നവരല്ല, തളർവാദം കണ്ടിട്ട് വാദവരല്ല, അതൊക്കെ എന്നെ ക്ലിനിക്കിൽ ഹോസ്പിറ്റലിൽ കണ്ട് കാണും. ഇവിടെ വരുന്നവരൊക്കെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരാണ്. ഇന്ന് പകൽ ദൈവം നിന്റെ പ്രാണന് രൂപാന്തരം തരാൻ പോവുകയാണ്. വെളി കണ്ട നല്ല ആരോഗ്യമാണ്, പക്ഷെ അകത്തുണങ്ങിയിരിക്കുക. നിന്റെ പ്രാണന്റെ മേൽ ജീവൻ വന്നിട്ടില്ല. ആ പ്രാണന് ജീവൻ വരണമെങ്കിൽ ദൈവം തൊട്ടേ സാധിക്കും. ഏതൻ പറദീസായിൽ മരിക്കും, ഈ ഭക്ഷണം ഈ വൃക്ഷത്തിന്റെ കനി തിന്നുമ്പോൾ മരിക്കും എന്ന് പറഞ്ഞത് വെളിയിലുള്ള ശരീരമല്ല, അവന്റെ ഉള്ളിലുള്ള പ്രാണനാണ്. ആ ജീവൻ ദൈവവുമായിട്ടുള്ള ബന്ധം മടങ്ങി വരണമെങ്കിൽ പാപത്തെ നീ മാറ്റണം. പാപത്തെ നീ മാറ്റണം. പ്രയർ കീപ്സ് യു അവേ ഫ്രം സിൻ, സിൻ കീപ്സ് യു അവേ ഫ്രം പ്രയർ. പ്രാർത്ഥന നിന്നെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും, പാപം നിന്നെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റി നിർത്തും. ശരി, ഇന്ന് വായിച്ച അവസാനത്തെ വാക്യം യാക്കോബിന്റെ ലേഖനം ഓർമ്മയുണ്ടോ?
നാലാം അധ്യായം എട്ടാം വാക്യം. ആ വാക്യത്തിനകത്ത് ലാസ്റ്റ് വാക്ക്, പുള്ളി പറഞ്ഞു നിർത്തിയതിന്റെ ലാസ്റ്റ് വാക്ക് നമുക്കൊന്ന് നോക്കാം. ഞാൻ തിരിച്ചതിന്റെ വിഷയത്തിലേക്ക് കടന്നു വരും. യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യത്തിന്റെ ലാസ്റ്റ് വാക്യം, ഇത്രയും നാളും നീ വന്നിരിക്കുന്നത് ഇരു മനസ്സോടെയാണ്, നിക്കോദിമോസിനെ പോലെയാണ്. ശനിയാഴ്ച ഇവിടെ വരും, ഞായറാഴ്ച വേറെ സ്ഥലത്ത് പോകും. ഒളിഞ്ഞും പാത്ത് നടക്കുന്ന ചില വിശ്വാസികൾ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാനും പ്രാണൻ പൂർണ്ണമായി പ്രതിഷ്ഠിക്കുവാനും മനസ്സില്ലാതെ ഈ മനസ്സ് ഇവിടെ വന്നു ഇച്ചിര ശക്തി വേണം, അവിടെ പോയി വേറെ കുറെ വേറെ സാധനം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണ് കൊണ്ടു നടക്കുന്നത്. നിക്കോദിമോസിന്റെ സ്വഭാവമാണ്. നിക്കോദിമോസിന് ദൈവം കൊടുത്ത ഉത്തരം എന്താണെന്ന് അറിയാമോ? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. അങ്ങനെയുള്ളവർ വെള്ളത്താൽ ജനിക്കും. ഏതെങ്കിലും ഒളിഞ്ഞും പാത്തും വരുന്ന വിശ്വാസി ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വചനം നീ വെള്ളത്താൽ ജനിക്കണം. വെള്ളത്താൽ ജനിച്ചാൽ നിന്റെ ഒളിച്ചു കഴി മാറും. നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നിനക്ക് ഇരു മനസ്സാണ്. അതുകൊണ്ടാണ് നിന്റെ പ്രാണൻ നേരെയാകാത്തത്. നീ ഭയന്ന് പേടിച്ച് ഇരു മനസ്സോടെ ഇരിക്കുകയാണ്. നിന്റെ ഹൃദയത്തെ ഇന്ന് നീ ശുദ്ധീകരിക്കുക. നിന്റെ പ്രാണനിലേക്ക് ദൈവശക്തി ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണ്. അത് ഇരുമായി തന്നെ മൂർച്ചയുള്ള വാള് പോലെയാണ്. അത് നിന്റെ ഹൃദയത്തെ ഇന്നൊന്ന് തുറക്കാൻ പോവുകയാണ്. ഒരു സുനാമി അടിക്കുമ്പം എന്റെ വീട്ടിൽ വെള്ളം കയറുമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, വെള്ളം കയറിയിരിക്കും. ഇവിടുത്തെ കൂട്ടായ്മയിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ദൈവദാസന്മാരോട് ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങളുടെ സഭയെ മാത്രം ആത്മനിർഭരം മതി, അങ്ങേപ്പുറത്തെ കിണറിൽ കയറരുത്. മഴ പെയ്യുമ്പോൾ അങ്ങനെ ഒറ്റ കിണറിൽ വെള്ളം പൊങ്ങാറുണ്ടോ? അതുകൊണ്ടാണ് ഒരു കിണറിലും പൊങ്ങാത്തത്. ദൈവം ഈ ദേശത്തുള്ള എല്ലാ കിണറിലും പൊങ്ങണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് വെള്ളം പൊങ്ങണം. മറ്റിടത്ത് താഴണമെന്ന് പറഞ്ഞു ചങ്ങന നടക്കുന്നത്, എല്ലായിടത്തും കൂടെ ഒരുമിച്ചേ പൊങ്ങുള്ളൂ. വെള്ളത്തിന് അങ്ങനെ ഒറ്റ കിണറി പൊക്കുന്ന പരിപാടിയില്ല, പൊങ്ങുമ്പോ എല്ലാം കൂടെ. ഇന്ന് ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. ശക്തി നിന്റെ പുറകെ ഇരിക്കാം, അതിനെ ഇന്ന് ദൈവം മാറ്റുമാറാകട്ടെ. സങ്കീർത്തനത്തിൽ തന്നെ നമുക്ക് രണ്ടു മൂന്ന് വാക്യങ്ങൾ വേഗം വായിക്കാം. സങ്കീർത്തനം 13:2, സാംസ് 13:2, സങ്കീർത്തനം 13:2. എത്രത്തോളം ഞാൻ ഇങ്ങനെ പോകേണ്ടി വരും? How long shall I take counsel in my soul? എന്താ കാര്യം? അതിന്റെ അടുത്ത വാക്യം, എല്ലാ ദിവസവും ദുഃഖം. ഞായറാഴ്ച ഈ ദുഃഖം കൊണ്ട് വരും പ്രാർത്ഥനയ്ക്ക്. പ്രാർത്ഥിച്ച ശേഷം ഈ ദുഃഖത്തിന്റെ ബാഗ് കൊടുക്കില്ല, സ്തോത്രകാഴ്ച മെഴുവങ്ങ് മാത്രം കൊടുക്കും. കുറച്ചൊക്കെ ദുഃഖത്തിന്റെ ബാഗ് തിരിച്ചു കൊണ്ടുപോകും. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ദുഃഖത്തിന്റെ ബാഗ് എവിടെയിടും? എവിടെയിടും? ഇവിടെയിടും. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഇവിടെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മാമല കൂട്ടായ്മയിൽ സയോൺ അസംബ്ലി വന്നിരിക്കുന്ന ദുഃഖത്തിന്റെ ബാഗിനെ മുഴുവൻ ഇവിടെ ഇരിക്കുന്ന ഒരു വേസ്റ്റ് പേപ്പറിന്റെ അകത്ത് വലിച്ചെറിഞ്ഞേച്ച് എന്റെ ഹൃദയത്തിൽ സജീവ സന്തോഷമായി ഹൃദയവുമായിട്ടാണ് നീ വന്നിരിക്കുന്നത്. ഇനി ആരൊക്കെ നേരെയാക്കും? എത്ര നാൾ എല്ലാ ദിവസവും ഞാൻ ഈ ദുഃഖം കുടിച്ചുകൊണ്ടിരിക്കും? യേശു കാൽവറിയിൽ എന്തൊക്കെ വഹിച്ചു എന്നറിയാമോ? ഒന്ന്, പാപം വഹിച്ചു. എന്ത് വഹിച്ചു? പാപം വഹിച്ചു. രണ്ട്, എന്ത് വഹിച്ചു? രോഗം വഹിച്ചു. അവന്റെ അടിപ്രാവാദികൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മൂന്ന്, എന്ത് വഹിച്ചു? ശാപം വഹിച്ചു. ഇനി ശാപം മുറിക്കാൻ വന്നിരിക്കേണ്ട, കാൽവറിയിൽ ശാപം വഹിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ശാപം വഹിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ശാപം എവിടാണ്? കാൽവറിയിലാണ്. ആരെങ്കിലും ശപിച്ചാൽ നിങ്ങളുടെ പുറത്തോട്ട് വരുമോ? ഇല്ല. കാൽവറിയിൽ ദൈവം വഹിച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ശാപം വഹിച്ചു. പാപം ഭരിച്ചു, രോഗം ഭരിച്ചു, ശാപം വഹിച്ചു. പിന്നെന്ത് വഹിച്ചു? അവൻ എന്ത് പാത്രമായി? വ്യസന പാത്രമായി. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സകല വ്യസനത്തെ, he became man of sorrows, he carried away all your sorrows on the cross of Calvary. കാൽവറിയിൽ നിങ്ങളുടെ സകല ദുഃഖത്തെ അവൻ എന്ത് ചെയ്തു? വഹിച്ചു. ദുഃഖിച്ചു നിങ്ങൾ
പൊട്ടിയിരിക്കുന്ന സഹോദരി നിന്റെ ദുഃഖത്തെ അവൻ കാൽമുറിയിൽ വഹിച്ചു. എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ ശത്രു എത്ര നാൾ എന്റെ മേൽ ഉയർന്നിരിക്കും. ഇതാണ് നിന്റെ പ്രശ്നം. ശത്രു എന്നെയാണ് തോൽപ്പിക്കുക. പോരാട്ടം 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 മാറാത്ത ഒത്തിരി വിശ്വാസികളുണ്ട്. രക്ഷിക്കപ്പെടുമ്പോ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? പോരാട്ടം മാറും. എന്തുകൊണ്ടെന്നാൽ യേശു നമ്മളെ രക്ഷിക്കുന്നത് പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പോരാട്ടത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, എല്ലാത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്ന് പോരാട്ടം മാറണം. ഇനി പോരാട്ടം ഉണ്ടെങ്കിൽ തന്നെയും ദൈവം നിങ്ങളെ ജയാളിയായിട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ആ യുദ്ധം ഓൾറെഡി കാൽവറിയിൽ ജയിച്ചു കഴിഞ്ഞു. പിശാചിൽ നിങ്ങളുടെ മേൽ അധികാരമില്ല, രോഗത്തിൽ നിങ്ങളുടെ മേൽ അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. നാളെ അപ്പച്ചൻ വന്നിച്ച് പറഞ്ഞു, ഞാൻ ഡയബറ്റിക്കാണ്. അപ്പച്ചന്റെ പേര് അബ്രഹാം എന്നാണ്. പറഞ്ഞിരിക്കുന്നത് എന്താ? പിന്നെ എങ്ങനെയാ ഷുഗർ കുറയുന്നത്? കാണുന്നവരോടൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ ഞാൻ ഡയബറ്റിക്കാണ്, ഡയബറ്റിക്കാണ്. ആരാ പറഞ്ഞത് പറയാൻ? എന്റെ അടുക്ക പേഷ്യൻസ് വന്നിച്ച് പറയും, ഡോക്ടർ രോഗത്തിന്റെ പേര് പറയാൻ. ഞാൻ പറഞ്ഞ കുടുംബ സ്വത്താണോ, കൊണ്ടുപോകാനാണോ ഈ രോഗത്തിന്റെ പേരറിയേണ്ട കാര്യം? ദൈവത്തിന്റെ പേര് മാത്രമേ അറിഞ്ഞാൽ മതി. ഞാനാകുന്നവൻ ഞാനാകുന്നു. നിങ്ങൾ വാ തുറന്നാൽ അതിനെ നിറയ്ക്കാമെന്ന്. അതിനോട് വാ തുറന്ന് സ്വപ്നം പറയണം. വാ തുറന്നില്ലെങ്കിൽ നിറയില്ല. ചെവി തുറക്കാമെങ്കിൽ നിറയ്ക്കാമെന്നാണ് വന്നിരിക്കുന്നത്. വാ തുറക്കണം. അപ്പൊ ആരാധനയ്ക്ക് വന്ന നിറണ എന്ത് ചെയ്യണം? വാ തുറക്കണം. അതുകൊണ്ടാണ് കർത്താവ് ദാസ് പറഞ്ഞത്, വാ വിട്ടാൽ ഉറക്ക പറയണം. തോന്നിയാലും ഇവിടെ വാ തുറക്കാൻ ഒരു ഇഞ്ചല്ല, 10 ഇഞ്ച് തുറന്നാലും. ഒരു ദൈവദാസൻ ഒരു കൈ അടിച്ചു കഴിഞ്ഞാൽ ആ ദേശത്ത് സംഭവമുണ്ട്. ദൈവദാസൻ ദൈവത്തെ ആരാധിച്ചു കഴിയുമ്പോൾ ചുറ്റുപാടും വിടുതലുണ്ടാകും. ദൈവം താമസിക്കുന്ന ദേശത്തിന്റെ വിടുതൽ ദൈവം തീരുമാനമാണ്. ഈ സെബി താമസിക്കുന്ന ഒരു അമ്പലത്തിന്റെ ചുട്ട് സൈഡിലാണ്. ഒരു 8 പത്ര പ്രാവശ്യം ഇപ്പൊ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞു. ഒരു കാര്യമില്ല, ഒന്നിൽ അവൻ അവിടെ നിന്ന് സ്ഥലം മാറണം, അല്ലെങ്കിൽ മറ്റേത് അവിടെ നിന്ന് മാറണം. രണ്ടും കൂടെ നടന്നിട്ട് കാര്യമില്ല. അവിടെ 2 ദിവസം ഞങ്ങൾ പ്രാർത്ഥന വെച്ചില്ലെങ്കിൽ അടുത്തുള്ള വീട്ടുകാരൊക്കെ എല്ലാം കൂടുതൽ ഹിന്ദുക്കളാണ്. അവൻ വന്ന് ചോദിക്കും, എന്താ സേവി പ്രാർത്ഥന വെക്കാത്തത്? ഞാൻ നിന്നെ പ്രാർത്ഥനയ്ക്കല്ലോ ഡോക്ടറെ കണ്ടിട്ട് കുറെ നാളായാലും എന്താ ഈ ഭാഗത്ത് ചെയ്യാത്തത്? അവ അവർക്ക് അവിടെ പ്രാർത്ഥന, അവർ ചിലപ്പോ കേറി വരില്ല, പക്ഷെ അവിടെ പ്രാർത്ഥന വെക്കുമ്പം എന്തോ ഒരു സുഖമാണ്. കഴിഞ്ഞ ആഴ്ച മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു പേഷ്യന്റിനെ ഞാൻ അഡ്മിറ്റ് ചെയ്തു. 19 വർഷം മുമ്പ് ആക്സിഡന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തതാണ് ഇടത് വശത്ത്. ഞാൻ 2-3 മാസം ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ വലതുവശം തളർന്ന് വീക്കായിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ നോക്കിയിട്ട് പാർക്കിൻസൺസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്നും കേൾക്കണ്ട, പുള്ളി പേടിച്ച് വരണ്ടിരിക്കുക, ഞാൻ അഡ്മിറ്റ് ആകെ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വിടാമെന്ന് പറഞ്ഞു. 4 ദിവസം അവിടെ കിടന്ന് വെച്ച് കഴിഞ്ഞ് ഞായറാഴ്ച പുള്ളി ഇറങ്ങി വന്നു ആരാധനയുടെ സമയത്ത്. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ആ എന്താ മുഹമ്മദ് അലി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇരിക്കെ, എന്താ വിശേഷം, എഴുന്നേറ്റ് 2 കാര്യം പറയാൻ പറഞ്ഞു. അപ്പൊ മുഹമ്മദ് അലി എഴുന്നേറ്റ് പറഞ്ഞു, 19 വർഷം മുമ്പ് ഓപ്പറേറ്റ് ചെയ്താണ് ഞാൻ രക്ഷപ്പെട്ടു, ഇപ്പൊ ഒരു സൈഡ് തളർന്നു വന്നാണ്. ഞാൻ ചോദിച്ചു, അങ്ങനെ മുഹമ്മദ് അലി എന്ത് കിട്ടി ഇവിടെ വന്നിട്ട്? വന്ന കിട്ടിയോ? ആശുപത്രിയിൽ 1 ആഴ്ചയായില്ലേ കിടക്കുന്നത്. അപ്പൊ ഞാൻ പുള്ളി ആ സൗഖ്യം കിട്ടിയത് പറയുമെന്ന് വിചാരിച്ചിങ്ങനെ നിങ്ങളുടെ അറിയാം, സമാധാനം കിട്ടി. ഞാൻ സമാധാനം എന്നൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടില്ല. ഞാൻ പിന്നെയും ചോദിച്ചു, എന്താ കിട്ടിയ മുഹമ്മദ് അലി? ആളോടിപ്പോട്ടെ, അതുകൊണ്ട് പുള്ളിക്ക് സാക്ഷ്യം കേൾക്കാം. പിന്നെയും 2-ാമത് പറഞ്ഞു, ഡോക്ടറെ സമാധാനം കിട്ടി. ഞാൻ പറഞ്ഞു, സമയമില്ല, എല്ലാവരോടും കേൾക്കാൻ പറഞ്ഞു കേട്ടോ. അഡ്മിറ്റ് ചെയ്തപ്പോ കിട്ടിയ സാധന സമാധാനം. ഹല്ലേലൂയ്യ, ഇങ്ങനെ സമാധാനം ചെയ്തുകൊണ്ട് പോകണം.
ക്രമത്തിനെതിരായി, പിശാചിന്റെ വളർച്ചയ്ക്കെതിരായി, പിശാചിന്റെ കുഞ്ഞുങ്ങൾക്കെതിരായി, പിശാചിന്റെ ആരോഗ്യത്തിനെതിരായി, പിശാച് നിന്നെ തകർക്കുവാൻ വാദിച്ചു നിൽക്കുമ്പോൾ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വലിച്ചെടുത്ത് ശക്തി കിട്ടി. ഇപ്പൊ ചെരുപ്പിട്ട് ചൊവ്വേ നടക്കാൻ പോകുന്ന അതോടെ ഒന്ന് പറയും, അതുകൂടെ കിട്ടി. അപ്പൊ അതുകൂടെ കിട്ടിയ ബോണസാണ് യഥാർത്ഥത്തിൽ കിട്ടിയത്. എന്താ സമാധാനം? ഇന്ന് നീ സൗഖ്യത്തിന് വേണ്ടി വന്നാൽ 12 വർഷം രക്തസ്രവക്കാരിയായിരുന്ന സഹോദരി പുറകിൽ നിന്ന് വന്ന് വസ്ത്രത്തെ തൊട്ടേച്ചു പോയി. പക്ഷെ കർത്താവ് അവളെ പുറകിൽ നിന്ന് വിട്ടില്ല, ഫ്രണ്ടിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിച്ചു. എന്തുകൊണ്ടാൽ അതിനുശേഷം അവർക്ക് സൗഖ്യം മാത്രമല്ല, മകളെ നീ സമാധാനത്തോടെ പോകാൻ വാക്യം വായിച്ച് എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല.
ദൈവം നിങ്ങളെ കൊണ്ട് ബോർ അടിക്കുകയില്ല. ചിലര് അവരെ തന്നെ കണ്ട് ബോർ അടിച്ചു കഴിഞ്ഞു, ഇനി ജീവിതം ബോറാ ബോറാ. ചിലരോട് ചോദിച്ചാൽ കേട്ടില്ലേ എങ്ങനെയുണ്ട് ജീവിതം? ഓ മഹാ ബോറാ. പക്ഷെ ദൈവം നിങ്ങളുടെ ജീവിതം കണ്ട് ബോർ അടിച്ചിട്ടില്ല. ദൈവം നിന്റെ ജീവിതം കണ്ടിട്ട്, എന്റെ അമ്മ മരിക്കുമ്പോ 85 വയസ്സുണ്ട്, ഓരോ പ്രാവശ്യം ചെല്ലുമ്പം എന്റെ കൈ ഇങ്ങനെ പിടിക്കും. 18 വർഷമായിട്ട് ഒരു സൈഡ് വീക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കൈ പിടിക്കും, എന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കും, പിന്നെയും നോക്കും, ഒരു ചിരി ചിരിക്കും, പിന്നെയും നോക്കും. പണ്ട് ഒരു വയസ്സ് പ്രായമായപ്പം 1000 പ്രാവശ്യം നോക്കി അതേ കണ്ണ്, 10 വയസ്സ് പ്രായമായപ്പോ കെട്ടിപ്പിടിച്ച് എന്റെ മുഖത്തേക്ക് നോക്കി അതേ കണ്ണ്, കോളേജിൽ നിന്ന് വന്നപ്പോ ഓരോ പ്രാവശ്യം നോക്കിയിട്ട് മെലിഞ്ഞു പോയി മോനെ, ഇത്രയും തടിയുള്ളപ്പോ മെലിഞ്ഞു പോയി മോനെ എന്നും പറഞ്ഞ് നോക്കി അതേ കണ്ണ്, 50 വയസ്സായ എന്നെ 85 വയസ്സാകുമ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണ്, മാറാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണിന് ഇത്ര മാത്രം സ്നേഹമാണെങ്കിൽ
തൃപ്പൂണിത്തറയ്ക്ക് അടുത്ത മാമംഗലത്തിനകത്ത് ഇത്രയും പേര് കേൾക്കാതിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്തു അത് ഭയങ്കര കഷ്ടമാണല്ലോ. അപ്പൊ നിങ്ങളെല്ലാം കേൾക്കണം. എനിക്കൊരു 10 മണിക്കൂർ കിട്ടിയാലും എല്ലാം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തിരിച്ചു പോയി യൂട്യൂബ് ഒക്കെ കാണാവുന്നവർ കാണണം. പിന്നെ ഹാർവെസ്റ്റിലും പവർ മിഷനിലും ഒക്കെ പൈസ ചെലവാക്കി അത് വിടുന്നുണ്ട്. അതൊക്കെ ഒന്ന് കേൾക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ഒരു ചെറിയ ഇൻട്രഡക്ഷൻ ഞാൻ ഇന്നിടയ്ക്ക് അങ്ങ് പറയാം മുമ്പോട്ട് പോകുന്നതിന് മുമ്പേ. വചനം വിട്ടുപോയി കഴിഞ്ഞാൽ ഒത്തിരി സാക്ഷ്യം പറയേണ്ടി വരും. ഏതായാലും ഞാൻ തുടങ്ങി വെക്കാം നിങ്ങൾ കേൾക്കാത്തത് കൊണ്ട്. എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ആദ്യത്തെ പൈതലായി കാവുംഭാഗം തിരുവല്ല കോവൂർ ചെറാപ്പൂരെ വീട്ടിൽ ഞാൻ ജനിക്കുമ്പോൾ നിങ്ങളെപ്പോലെ കഴിവുള്ളവനായിട്ടോ മിടുക്കനായിട്ടോ ഒന്നും അല്ല ഞാൻ ജനിക്കുന്നത്. ഒരു വലിയ തലയും ചെറിയ ശരീരവുമുള്ള ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്ന ഒരു മാറ രോഗമുള്ള കുട്ടിയായിട്ടാണ് ജനിക്കുന്നത്. എത്ര പേർക്ക് അത് എന്താണെന്ന് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഹൈഡ്രോ മീൻസ് വാട്ടർ, കെഫാലസ് മീൻസ് ഹെഡ്. തലയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു രോഗം. ഇന്ന് ഞാനൊരു ന്യൂറോസജനാണ്. അങ്ങനത്തെ കുട്ടികളുടെ തലയിൽ ട്യൂബ് ഇട്ട് വയറ്റിലോട്ട് പമ്പ് ചെയ്ത് കൊടുക്കുന്ന വെൻട്രിക്കുലോ പെരിട്ടോണിയൽ ഷണ്ട് സർജറി ഞാൻ ചെയ്യും. എനിക്ക് ഈ റോഡ് നല്ലവണ്ണം അറിയാം. എന്തുകൊണ്ടെന്നാൽ 2010 തൊട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ വൈക്കത്ത് എല്ലാ ആഴ്ചയും 2 പ്രാവശ്യം പോയി പഠിപ്പിക്കാൻ പോകുമായിരുന്നു. ഈ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ റോഡ് എനിക്ക് നല്ലവണ്ണം അറിയാവുന്ന ഒരു റോഡാണ്. അവിടെ വെച്ച് വലത്തോട്ട് തിരിയും, ഇപ്പൊ ഇടത്തോട്ട് തിരിയും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ന്യൂറോ സർജറി പഠിക്കുകയും പഠിപ്പിക്കുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഞാൻ ജനിച്ചപ്പോൾ ഇതിനൊരു ഓപ്പറേഷൻ ഇല്ലായിരുന്നു. ഇല്ലാഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ന്യൂറോ സർജറി പഠിപ്പിച്ചത് CMC വെല്ലൂരിലെ ഡോക്ടർ ജേക്കബ് എബ്രഹാം ആണ്. എന്നെ കൊണ്ടുപോയി കാണിച്ചത് ജേക്കബ് ചാണ്ടി എന്ന് പറഞ്ഞ ഇന്ത്യയിലെ നമ്പർ 1 ആദ്യത്തെ ന്യൂറോ സർജനാണ്. ഈ 2 ന്യൂറോ സർജന്മാരെ നോക്കിയച്ച് പറഞ്ഞു, ഈ കുട്ടി ജീവിക്കുകയില്ല, ബുദ്ധി ഉണ്ടാകുകയില്ല. നിങ്ങളെ നോക്കിയിട്ട് പലരും അങ്ങനെയൊക്കെ പലതും പറഞ്ഞു കാണും, ഗുണം പിടിക്കില്ല, നേരെയാവില്ല, നീ പോക്കാണ്, എന്തിനാ നീ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ നിങ്ങളെ നോക്കിയച്ച് ജീവിക്കും, സുഖം പ്രാപിക്കും എന്നൊക്കെ പറയുന്ന ഒരു സ്വർഗമുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും മെഡിക്കൽ സയൻസ് മുഴുവനും എന്നെ തള്ളി. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിക്കൽ സയൻസ് എന്നെ തള്ളി. ഞാൻ ന്യൂറോ സർജറി പഠിച്ചത് CMC വെല്ലൂരിൽ നിന്നാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു എനിക്ക് സുഖമുണ്ടാകുകയില്ല. 4-5 പ്രാവശ്യം വെള്ളം കുത്തിയെടുത്തു. ഇന്ന് ഞാൻ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. വെൻട്രിക്കുലോ പെരിട്ടോണിയൽ ഷണ്ട് സർജറി, ഒരു ഓപ്പറേഷൻ, ട്യൂബ് ഇടുക. ഈ ട്യൂബ് ഇടക്കിടയ്ക്ക് ബ്ലോക്ക് ആകും. ഡോക്ടറെ കാണണം, ആശുപത്രി പോകണം, മരുന്ന് കഴിക്കണം. ഷണ്ട് ഡിപ്പെൻഡൻറ്റ്, ഡോക്ടർ ഡിപ്പെൻഡൻറ്റ്, മിസറബിൾ ലൈഫ്. അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്താന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് ഇല്ലാത്തത് കൊണ്ട് ഭാഗ്യം. ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂറോ സർജൻ കത്തി വെച്ചേനെ. എല്ലാവരും കൈവിട്ടു. അങ്ങനെ ആരെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ദൈവത്തിന്റെ കൈക്ക് പിടിക്കുന്നത്. എല്ലാവരും തള്ളുമ്പോൾ തള്ളാതെ ഇറങ്ങി വരുന്ന സ്വർഗ്ഗരായ എന്റെ അപ്പച്ചനും അമ്മച്ചിക്ക് 121 സങ്കീർത്തനം നല്ലവണ്ണം അറിയാമായിരുന്നു. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വന്നേക്കാം? വരാൻ പോകുന്നു, വരാൻ ഇരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുന്നു. അല്ല, എങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്റെ സഹായം എവിടെ നിന്ന് വരും? ഇന്ന് വരാൻ പോവാൻ സാധാരണ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നല്ല, ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നല്ല, ഒരു ബാങ്കിൽ നിന്നല്ല, ഒരു സൊസൈറ്റിയിൽ നിന്നല്ല, ഒരു പാർട്ടിയിൽ നിന്നല്ല, ഒരു പ്രസ്ഥാനത്തിൽ നിന്നല്ല. എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് നിന്റെ മനസ്സ് മടുക്കരുത്, നിന്റെ മനസ്സ് നീറരുത്, നിന്റെ മനസ്സ് ദുഃഖിക്കരുത്. ആ ഹന്നയെ പോലെ, ആ മനോവ്യസനമുള്ള സഹോദരി വീട്ടിൽ കുത്തിരിക്കാതെ ആലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾ പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ഉത്തരം സ്വർഗത്തിൽ നിന്ന് വന്നു. വർഷങ്ങളായി പ്രാർത്ഥിച്ചു കിട്ടുന്ന ഒരു കുഞ്ഞ് സാധാരണ കുഞ്ഞായിരിക്കില്ല, അവനൊരു പ്രവാചകൻ. വർഷങ്ങളായി കരഞ്ഞു കിട്ടുന്ന ചില സഹോദരൻ സാധാരണ
പ്രാർത്ഥിക്കാതെ പടപടാന്ന് കിട്ടിയ കുഞ്ഞുങ്ങളാണ്. ഈ ഹന്ന സഹോദരി ഒത്തിരി കരഞ്ഞിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ലോകത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു വലിയ നിസ്തുല്യനായ ഒരു പ്രവാചകനായ ശമുവേൽ മാറുവാനിടയായിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥന വെറുതെ അല്ല സഹോദരി, നീ ഇത്രയും നാളും നീതി നടന്നു നടന്ന വെറുതെയല്ല. ഞാൻ എന്തിനാ വന്നെന്നറിയാമോ? എന്നെ സൗഖ്യമാക്കി ഒരു ന്യൂറോ സർജൻ ആക്കിയ ദൈവത്തെ രണ്ട് കൈയും പൊക്കി ഒരു സ്തോത്രം പറയാനാ. എനിക്ക് ദൈവത്തെ സ്തുതിക്കാനല്ലാതെ ഒന്നും സാധിക്കയില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഈ ഹോസ്പിറ്റലിൽ ബൂട്ടി ഇട്ടേ ചോടുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ആരെങ്കിലും കിട്ടിയ ആരെങ്കിലും ബൂട്ടിയെ ചോടുക, അത് ഒരു ന്യൂറോ സർജൻ. ഇന്നലെയൊക്കെ ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ ഇരിക്കുമ്പോഴേ എന്റെ ഗുണം അറിയുള്ളൂ. പക്ഷേ വെറുതെ നടന്നപ്പോ ഒരു ആശുപത്രി തന്ന ദൈവം. എന്തുകൊണ്ട് ആശുപത്രി കിട്ടിയെന്ന് അറിയാമോ? അതിന് മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് ലീവും സിക്ക് ലീവും ഒക്കെ എടുത്ത് ഹല്ലേലിയ പറഞ്ഞുകൊണ്ട് നടന്നപ്പോ ദൈവം ആശുപത്രി തന്നു. അപ്പൊ ഹല്ലേലിയ പറഞ്ഞുകൊണ്ട് നടന്ന ചിലപ്പോ ആശുപത്രി കിട്ടിയെന്നില്ല. നിങ്ങക്ക് കിട്ടാത്ത ദൂരം വാ തുറന്നിട്ടില്ല, ഇത്രയും നേരം ഇരുന്നിട്ട് വാ തുറന്നിട്ടില്ല. കാരണം കൈയും കാലും തളരുമ്പോഴേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവുള്ളൂ. അതുകൊണ്ട് കൈയും കാലും ഉള്ളവർ മാത്രം രണ്ട് പൊക്കി എന്നെ സൗഖ്യമാക്കി യേശു. ഞാൻ കഴിഞ്ഞ എന്റെ മൂന്നാഴ്ച മുമ്പ് ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുമ്പം കുവൈറ്റ് എയർവേസിലാണ് വന്നത്. സാധാരണ ഓർഡിനറി ടിക്കറ്റ് എടുത്താൽ കയറാറുള്ളൂ, പക്ഷെ എപ്പോഴും അങ്ങനെ ബിസിനസ് ക്ലാസ് കിട്ടും. എങ്ങനെ കിട്ടുന്നതെന്ന് അറിയില്ല. എനിക്ക് കുവൈറ്റ് എയർവേസുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. പക്ഷെ കഴിഞ്ഞ 5-6 വർഷമായിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ കടന്നു വന്നെങ്കിലേ ഇവിടെ വരുന്നതിന്റെ പിറ്റേ ദിവസം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വന്ന ദിവസം തന്നെ രാവിലെ ഞാൻ 4:00 വന്നു. 7:00 വീട്ടിലെത്തി. 10:00 ആയപ്പോ സെബിയുടെ വീട്ടിൽ കൂട്ടായ്മ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരെ അങ്ങോട്ടാണ് പോയത്. അപ്പൊ അങ്ങനെ ഓടുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഉറക്കി കൊണ്ടുവരേണ്ടത് സ്വർഗത്തിന്റെ പരിപാടിയാണ്. അതുകൊണ്ട് എടുത്താലും എടുത്തില്ല, ടിക്കറ്റ് അങ്ങനെ കൈ വരുമോ? അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവിടെ അങ്ങനെ മലന്ന് കിടക്കുന്ന സമയത്ത് ആ എയർവേസിൽ ഉണ്ടായിരുന്ന ജോൺസൺ എന്ന് പറയുന്ന ഒരു പ്രതിനിധികാരൻ ഇടക്കിടക്ക് എന്നെ വന്ന് നോക്കും. പുള്ളി ടിവിയിൽ പ്രോഗ്രാം കാണുന്ന, എന്നിട്ട് രണ്ടരക്ക വെള്ളം വേണോ, കാപ്പി വേണോ, ചായ വേണോ, ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഒരു പുതപ്പ് തന്നാൽ മതി, ഞാൻ ഉറങ്ങിക്കോളാം. അങ്ങനെ പോയി പുതപ്പും പില്ലോയും കൂടെ തന്നു. ഞാൻ കിടന്നുറങ്ങി. എൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് കുവൈറ്റ് എയർവേസിലെ ഒരു ക്യാബിൻ ഇൻചാർജാണ്. അപ്പൊ പുള്ളി ഞാൻ കണ്ണു തുറക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുക, എങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എനിക്ക് പിടികിട്ടിയില്ല. കണ്ണു തുറന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു? പേരെന്താ? ഞാൻ പറഞ്ഞു ജോർജ് കോവൂർ. ജോലി എന്താ? ഞാൻ പറഞ്ഞു ഞാൻ ന്യൂറോ സർജന. പുള്ളിക്ക് പിടികിട്ടി. എന്തോ ഇങ്ങനെ വന്ന ആൾക്കാർ ഇങ്ങനെ നോക്കി പോകുമ്പോൾ എന്തോ ഒരു സംഭവം ഇവിടെ കിടക്കണമെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? പുള്ളി പറഞ്ഞു 2-3 വർഷമായി ഞാൻ ചിത്രയിൽ പോകുന്നത്, എനിക്ക് ചെറിയൊരു അസുഖമാണ്, ട്രീറ്റ്മെന്റ് റെഡി ആയിട്ടില്ല. ഞാൻ പറഞ്ഞു എല്ലാം എടുക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ MRI സ്കാൻ എല്ലാം അവിടെ ഇരുന്ന് പിന്നെ 2-3 മണിക്കൂർ ഞാൻ അതാ നോക്കിക്കൊണ്ടിരുന്നത്. ഇറങ്ങിക്കഴിഞ്ഞതും പിറ്റേ ദിവസം പുള്ളി എന്റെ ആശുപത്രി വന്നു. ഞാൻ 1 ആഴ്ച അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം ഞാൻ ചെന്നോണ്ട് പുള്ളി പറഞ്ഞു എന്റെ തലയ്ക്ക് ബോധമായി. ഒരു ദിവസം കൊണ്ട് ബോധം വരുമോ? അങ്ങനത്തെ ഒരു ഇഞ്ചക്ഷൻ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ സാധാരണ വൈറ്റമിൻ എന്താണോ കൊടുത്തത്, പുള്ളി പറഞ്ഞു ആദ്യത്തെ ഇഞ്ചക്ഷൻ കയറിയപ്പോഴേ എന്തോ ഒന്ന് കീറിപ്പോലെ സന്തോഷത്തോടെ ഡിസ്ചാർജ് മേടിച്ച് ഇനി ഭാര്യയും കൊണ്ട് വന്ന് കാണാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഭാര്യ നേഴ്സാണ്. ചിത്ര തിരുനാളിൽ കിട്ടാത്ത എന്തോ ബോധം പുള്ളിക്ക് അവിടെ കിട്ടിയതിനാണ് ദൈവത്തെ Thank you.
വിചാരിച്ചാ വന്നെ. രണ്ടു മൂന്ന് കാര്യം കൂടെ പറയാനുണ്ട്, ഒത്തിരി സംഭവം ചെയ്യാനുണ്ട്. ഒരു സാധാരണ മനുഷ്യനായ മോശയെ പിടിച്ച് ചെങ്കടൽ പിളർക്കുവാൻ അവന്റെ വാട്ടി കൊണ്ട് സ്വർഗത്തിലെ അപ്പച്ചന് ഇഷ്ടമായി. ഒരു സാധാരണ മനുഷ്യനായ യോശുവയെ പിടിച്ച് യോർദാൻ കടക്കുവാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ കൂടെ നിന്ന് നായകനായി കൊണ്ടുപോകുവാൻ ഒരു മുട്ടിടിക്കുന്ന യോശുവയെ ദൈവം തെരഞ്ഞെടുത്തു. ഒരു സാധാരണ മനുഷ്യനായ ഏലിയാവിനെ കൊണ്ട് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി യാഗത്തെ ദഹിപ്പിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായ നിന്നെ കൊണ്ട് ഈ ദേശത്ത് തീയിറക്കുവാൻ സൂര്യനോട്
സംസാരിച്ചു. സൂര്യനും ചന്ദ്രനും കേട്ടു. അതാണ് വ്യത്യാസം. യോശുവ പഴയ നിയമ പുസ്തകത്തിന്റെ ശുശ്രൂഷകനാണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചർച്ച് കുപ്പായം ഇട്ടുകൊണ്ട് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്റെ കാലഘട്ടമാണ്. ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചർച്ച് അല്ല, ഇന്ന് കുപ്പായം ഇട്ടുകൊണ്ടല്ല ശുശ്രൂഷിക്കുന്നത്. ഇന്ന് ആദർശനായ ദൈവത്തിന്റെ ഷെക്കേനയുടെ കീഴിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ശുശ്രൂഷ. തേജസിന്റെ ശുശ്രൂഷയാണ്, ശക്തിയുടെ ശുശ്രൂഷയാണ്. വിശ്വസിച്ച് നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതുവരെ പറയാത്ത രീതിയിൽ ദൈവം നിന്നെ അതിനായി ഒരുക്കുമാറാകട്ടെ. ദൈവശക്തി നിന്റെ മേൽ ഐക്യമാറാകട്ടെ. ചിലതൊക്കെ കൽപ്പിക്കുവാൻ ദൈവം കൃപയുള്ളവനാണ്. യോശുവ യഹോവയോട് സംസാരിച്ചു. യഹോവയോട് യോശുവ സംസാരിച്ചത് കൊണ്ട് ദൈവം അവന് വിജയം കൊടുത്തു. യോശുവ യഹോവയോട് സംസാരിച്ചു. യഹോവയോട് സംസാരിച്ചത് കൊണ്ട് അവൻ സൂര്യനോടും ചന്ദ്രനോടും സംസാരിച്ചു. ആ വിഷയത്തിൽ ഞാൻ തിരിച്ചു വരികയാണ്. എന്റെ വിഷയത്തിലേക്ക് ഞാൻ വേഗം വരട്ടെ. നിന്നെ സഹായിക്കുവാൻ ദൈവം മാത്രമേ ഇന്നുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് നിന്റെ സഹായം ഇറങ്ങി വരും. വിലാപങ്ങളുടെ പുസ്തകം 3:24 അതിന്റെ 24 വാക്യം. ലമെന്റേഷൻസ് ചാപ്റ്റർ 3:24. വിലാപങ്ങളുടെ പുസ്തകം 3:24 അതിന്റെ 24 വാക്യം. അങ്ങനെ ഉള്ളം പറയാൻ തുടങ്ങുമ്പോ കരച്ചിൽ നിൽക്കും. തുടങ്ങിയത് നീ കരഞ്ഞോണ്ടാണ്, തുടങ്ങിയത് നീ ചോദ്യം ചെയ്തുകൊണ്ടാണ്. എന്റെ ഉള്ളം എന്തുകൊണ്ടാണ് ഇങ്ങനെ വട്ടുപിടിച്ചിരിക്കുന്നതെന്നും പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷെ വട്ടുപിടിച്ചിരിക്കുന്ന ഉള്ളത്തിന് ദർശനവും, വട്ടുപിടിച്ചിരിക്കുന്ന ഉള്ളത്തിന് ദിശാബോധവും, വട്ടുപിടിച്ചിരിക്കുന്ന ഉള്ളത്തിന് അനുഗ്രഹവും വന്നത്